റിഫ്ലക്സ് ടെക് വേളയിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നല്ല ഹെവി ആയിട്ടുള്ള ഒരു 2.1 ആംപ്ലിഫയർ ആണ് ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ഇതിപ്പോൾ 2.1 എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിരം ചെയ്യേണ്ടതാണ്. കുറേ വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. മെയിനായിട്ട് വന്നിരിക്കുന്നത് ഇതിനകത്തെ ഫ്രണ്ട് പാനലിലെ ഡിസ്പ്ലേ ആണ്. USB പാനലിൽ വന്നിരിക്കുന്ന ഒരു ഡിസ്പ്ലേ ആണ് വ്യത്യാസം വന്നിരിക്കുന്നത്. കുറച്ച് വലിയ വൈറ്റ് കളറിലുള്ള വലിയ ഡിസ്പ്ലേ ആണ് നമ്മൾ ഈ പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്നത്. ഈ വലിയ ഡിസ്പ്ലേ ആയിട്ടുള്ള USB പാനലിൽ ഇറക്കുന്നത് ബ്രെയിൻ ഓഡിയോസ് ആണ്. നല്ല രീതിയിലുള്ള ഒരു ഓഡിയോ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ സ്ഥിരം അത് തന്നെയാണ് ഉപയോഗിക്കാൻ പോകുന്നത്. 2.1 നല്ല ഓഡിയോ ക്വാളിറ്റിൻ്റെ അതുപോലെ തന്നെ കാഴ്ചയ്ക്കും വൃത്തിയുണ്ട്. വലിയൊരു ഡിസ്പ്ലേ ആണ്. റിമോട്ടും അതുപോലെ തന്നെ വലിയൊരു റിമോട്ടാണ് ഇവർ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് പാനലിൽ എന്തൊക്കെ വന്നിരിക്കുന്നു, പുറകുവശത്ത് പാനലിൽ എന്തൊക്കെ വന്നിരിക്കുന്നു, അതുപോലെ തന്നെ ഇൻറ്റീരിയൽ എന്തൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്ന കാര്യങ്ങൾ, അതുകൂടാതെ തന്നെ അതിൻ്റെ ഓഡിയോ ക്വാളിറ്റി ചെക്ക് ചെയ്ത് നോക്കാം. ഓഡിയോ ക്വാളിറ്റിയിൽ എല്ലാ വീഡിയോയിലും പറയാറുള്ള പോലെ തന്നെ കോപ്പിറൈറ്റ് പ്രോബ്ലം ഉള്ളത് ആ രീതിയിലുള്ള സോങ്സിനാണ് നമ്മൾക്ക് ഇടാൻ സാധിക്കുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റിയും അതുപോലെ തന്നെ ഇൻറ്റീരിയൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ മുൻവശം വന്നിരിക്കുന്നത്. നമ്മൾ ഫുൾ അക്രിലിക് പാനലാണ് ഫുള്ള് ഫ്രണ്ടും ബാക്കും ചെയ്തിരിക്കുന്നത്. ഇത് ഗ്ലോസി ടൈപ്പ് ഗ്ലാസ്സിൽ വന്നിരിക്കുന്ന അക്രിലിക്കാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് മാറ്റ് ഫിനിഷിലാണ്, അങ്ങനെ ഡബിൾ കളറിലാണ് വന്നിരിക്കുന്നത്. ഇത് മാസ്ട്രോളിയാണ്. മാസ്ട്രോളിയും ലെഫ്റ്റ് റൈറ്റ് ചാനലും സബ് ബൂഫറിൻ്റെ ഒളി നമുക്ക് ഒരേപോലെ കൂട്ടാനും കുറയ്ക്കാനും വേണ്ടിയിട്ടാണ് ഈ മാസ്ട്രോളിയും കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ താഴെയായിട്ട് നമ്മളൊരു പവർ ഓൺ സ്വിച്ച് എൽകോമിൻ്റെ എണ്ണം കൊടുത്തിരിക്കുന്നു. ഇത് ലെഫ്റ്റ് റൈറ്റ് ചാനലിൻ്റെ ബേസും ട്രബിളാണ്. അതായത് സബ് ബൂഫറിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടില്ല. ഈ ലെഫ്റ്റ് റൈറ്റ് ചാനലിൻ്റെ വോളിയത്തിൻ്റെ ബേസും ട്രബിളും മാത്രമാണ്. പിന്നെ വന്നിരിക്കുന്നത് സബ് ബൂഫറിൻ്റെ ഒളിയും സെപ്പറേറ്റാണ്. ഇത് രണ്ട് ചാനലിൻ്റെ ഒളിയും സെപ്പറേറ്റാണ്. ഇത്രയാണ് കൺട്രോളുകൾ വന്നിരിക്കുന്നത്. പിന്നെ അടുത്തായിട്ട് വന്നിരിക്കുന്നത് പെൻ ഡ്രൈവ് കുത്താനുള്ള ഒരു സ്ലോട്ടാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇത് സെലക്ടർ സ്വിച്ചാണ്. അതായത് ഓക്സും നമുക്ക് USB അതുപോലെ തന്നെ HDMI ARC സെലക്ട് ചെയ്യാനായിട്ടുള്ളൊരു ഒരു സെലക്ടർ സ്വിച്ചാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇതാണ് ബ്രെയിൻ ഓഡിയോസിൻ്റെ പുതിയ ബ്ലൂടൂത്ത് മൊഡ്യൂൾ വന്നിരിക്കുന്നത്. അതായത് ഇതിനകത്ത് നമ്മൾ പുറത്ത് ബട്ടൺ കൊടുത്തുനിന്ന് മാത്രം പെട്ടെന്ന് റിമോട്ട് കണ്ടില്ലെങ്കിലും നമുക്ക് റിമോട്ടിൻ്റെ ബാറ്ററി തീർന്നാലും പെട്ടെന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ബട്ടണുകളാണ് കൊടുത്തിരിക്കുന്നത്. മോഡ് അതുപോലെ തന്നെ നെക്സ്റ്റ് ചെയ്യാനുള്ള ബട്ടണുകൾ. വലിയൊരു വൈറ്റ് കളറുള്ള വലിയൊരു ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. നല്ല കാണാനും നല്ല ഭംഗിയാണ്. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ മുൻവശവും വന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ പുറകവശം വന്നിരിക്കുന്നത്. ക്യാബിൻ നമ്മൾ സ്ക്രൂ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇത് അക്രിലിക് പാനൽ തന്നെയാണ് ഈ ഭാഗത്ത് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഫുള്ള് അക്രിലിക്കിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ വന്നിരിക്കുന്നത് അനലോഗായിട്ട് ഓക്സിലറി ഇൻപുട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിജിറ്റൽ ഇൻപുട്ടായിട്ട് മൂന്നെണ്ണമാണ് വന്നിരിക്കുന്നത്. HDMI ARC കോയാക്സിൽ ഒപ്റ്റിക്കിൽ. ഇത് നമുക്ക് ഈ ബട്ടൺ വഴി ഇതിനകത്ത് സെലക്ട് ചെയ്യാൻ സാധിക്കും. ഏത് ഇൻപുട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ മൂന്ന് ഇൻപുട്ട് ഇതുവഴി സെലക്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ കൊടുത്തിരിക്കുന്നത് നമ്മൾ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ബനാന സോക്കറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇത് സബിൻ്റെ പ്ലസ്സും മൈനസ്, അതുപോലെ തന്നെ ലെഫ്റ്റ് റൈറ്റ് ചാനലിൻ്റെ പ്ലസ്സും മൈനസാണ് കൊടുത്തിരിക്കുന്നത്. ഗോൾഡ് പ്ലേറ്റഡാണ് ഈ പ്രാവശ്യം കൊടുത്തിരിക്കുന്നത്. അടുത്തായിട്ട് ഒരു പവർ പ്ലഗാണ് വന്നിരിക്കുന്നത്. 3-pin നമ്മൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇൻബിൽഡ് ഫ്യൂസോട് കൂടി തന്നെയാണ് ഇതിൻ്റെ കണക്ടറും വന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഉൾവശം വന്നിരിക്കുന്നത്. ഈ ഭാഗത്ത് നമ്മൾ ഇൻപുട്ടുകൾ ഔട്ട്പുട്ടുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗം നോക്കാൻ നമ്മൾ പവർ സപ്ലൈ ആണ് ഈ സൈഡിൽ വന്നിരിക്കുന്നത്. 3-pin സോക്കറ്റാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്, ഫ്യൂസോട് കൂടിയുള്ളത്. ഇതാണ് നമ്മുടെ ടൊറോയ്ഡൽ ട്രാൻസ്ഫോമർ വന്നിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു തന്നെ ചെയ്യിപ്പിക്കുന്ന ട്രാൻസ്ഫോമറാണ്. ഇതിൽ ഒന്ന് രണ്ട് രീതിയിൽ പവർ സപ്ലൈ എടുത്തിട്ടുണ്ട്. നമ്മൾ ലെഫ്റ്റ് റൈറ്റ് ചാനലിന് വേണ്ടിയിട്ട്, സബ് ബൂഫറിന് വേണ്ടി, അതുപോലെ തന്നെ BT ബോർഡ്, സബ് ബൂഫർ, സ്പീക്കർ പ്രൊട്ടക്ഷൻ, അങ്ങനെ രണ്ട് മൂന്ന് രീതിയിൽ ടാപ്പിംഗ് എടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മുടെ പവർ സപ്ലൈ ബോർഡാണിത്. നമ്മൾ പല രീതിയിൽ പവർ സപ്ലൈ ചെയ്യാവുന്ന രീതിയിലാണ് ഈ PCB ചെയ്തിരിക്കുന്നത്. ഇത് 35/0/35 ഈ രണ്ട് 2.1 ചാനലിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ സബ് ബൂഫർ പ്രീക്ക് വേണ്ടിയിട്ട് നമ്മൾ ഡ്യുവൽ സപ്ലൈ, അതുപോലെ തന്നെ അതിൽ നിന്ന് തന്നെയാണ് നമ്മൾ BT ബോർഡിലേക്കും കൊടുത്തിരിക്കുന്നത്. ഫാനിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് റെഗുലേറ്റർ IC കപ്പാസിറ്റർ ഇതെല്ലാം കൊടുത്തിരിക്കുന്നു. ഇത്രയാണ് പവർ സപ്ലൈ വരുന്നത്. പിന്നെ വന്നിരിക്കുന്നത് ബക്ക് കൺവെർട്ടർ വെച്ചിട്ടുണ്ട്. ഈ ബക്ക് കൺവെർട്ടർ വെച്ചിരിക്കുന്നത് നമ്മൾ HDMI കാർഡിന് വേണ്ടിയിട്ടാണ്. വോൾട്ടേജ് കറക്റ്റ് സ്റ്റഡി ആയിട്ട് നിൽക്കാൻ വേണ്ടിയാണ് HDMI കൊടുത്തിരിക്കുന്നത്. അടുത്തായിട്ട് വന്നിരിക്കുന്നത് പവർടെക്കിൻ്റെ ഒരു 2.1 സ്പീക്കർ പ്രൊട്ടക്ഷൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. G-STAR-ൻ്റെയാണ് നമ്മൾ HDMI കാർഡ് ഈ പ്രാവശ്യം എടുത്തിരിക്കുന്നത്. അതായത് ഇതിന് എടുക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിനകത്ത് ഫ്യൂടെക്കിൻ്റെ എടുക്കുമ്പോൾ 5.1 സറൗണ്ട് ആയിട്ടാണ് വരുന്നത്. ഇതിൽ 5.1 സ്റ്റീരിയോ ആണ്, അതുകൊണ്ട് നമുക്ക് ലെഫ്റ്റ് റൈറ്റ് സ്റ്റീരിയോ മോഡിൽ തന്നെ കിട്ടും. ഇതിൽ HDMI ARC കൊയാക്സിൽ ഒപ്റ്റിക്കൽ, അങ്ങനെ മൂന്ന് ഇൻപുട്ടുകളാണ് ഡിജിറ്റൽ കൊടുത്തിരിക്കുന്നത്. നമ്മൾ അനലോഗ് ഔട്ട് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വന്നിരിക്കുന്നത് പവർടെക്കിൻ്റെ ഒരു രണ്ട് ചാനലാണ്. അതായത് NJW സീരീസ് ആണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു ചാനലിൽ 4 ട്രാൻസിസ്റ്റർ ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് നോക്കുമല്ലോ അറിയാം, ഒരു ചാനലിൽ 4 ട്രാൻസിസ്റ്റർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൽ 200 വാട്ടാണ് ഒരു ചാനലിൽ, 200+200 ആണ് കിട്ടുന്നത്. അങ്ങനെ രണ്ട് ചാനലിൽ കൂടി 400 വാട്ട് നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കും. സബ് ബൂഫറിന് വേണ്ടി എടുത്തിരിക്കുന്നത് യൂണിവേഴ്സലിൻ്റെ ബോർഡാണ്. IRF 240/9240 MOSFET ബ്രിഡ്ജ് ബോർഡാണ്. അതുകൊണ്ട് കുറച്ച് വാട്ടേജ് കൂടുതൽ നമുക്ക് ലഭിക്കും. വലിയൊരു ഹീറ്റ് സിങ്ങാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. സ്ഥിരം ഉപയോഗിക്കാറുള്ള ബോർഡൊക്കെ തന്നെയാണ്.
പിന്നെ കൊടുത്തിരിക്കുന്നത് സബ് ബൂഫർ ഫിൽറ്ററാണ്. സബിൻ്റെ പ്രീ ഉപയോഗിച്ചിരിക്കുന്നത് 4558 ആണ് ഐ സി, 2 SMD ടൈപ്പ് ഐ സി ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഡി ടെക്കിൻ്റെ ആണ് നമ്മൾ ഈ പ്രാവശ്യം സബ് പ്രീ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ബി ടി ബോർഡ് എടുത്തിരിക്കുന്നത് യൂണിവേഴ്സിൻ്റെ ആണ്, ബേസ് ട്രിബിൾ ആയിട്ടുള്ളത്. പിന്നെ യു പി സി വെച്ചിട്ടുള്ള ഐ സി ആണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ സ്ഥിരം ആംപ്ലിഫയറിൽ ഉപയോഗിക്കുന്നുണ്ട്, നല്ല ഹൈ ക്വാളിറ്റിയാണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത്. ഇത്രയൊക്കെയാണ് ആംപ്ലിഫയറിൻ്റെ ഉൾവശം വന്നിരിക്കുന്നത്. ഇപ്പം നമ്മൾ കൊടുത്തിരിക്കുന്നത് ഈ 2 6-inch 2-way ബോക്സിലാണ്, ടവറിലാണ് കൊടുത്തിരിക്കുന്നത്. സബ് ഊഫർ ഓൺ ചെയ്തിട്ടില്ല. സബ് ഊഫർ നമ്മൾ കൊടുക്കുന്നത് 12-inch ആണ്. ഇപ്പോൾ സബ് ഊഫർ ഇല്ലാതെയാണ് പ്ലേ ചെയ്യുന്നത്. TV-യുടെ HDMI ഓണാക്കി TV-യുടെ HDMI നിന്ന് ആംപ്ലിഫയറിലേക്ക് കണക്ട് ചെയ്തു. അതിനുശേഷമാണ് നമ്മൾ പ്ലേ ചെയ്യാൻ പോകുന്നത്. നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ 2 6-inch 2-way ടവർ ബോക്സും സോണിയുടെ 12-inch സബ് ഊഫറാണ് കൊടുത്തിരിക്കുന്നത്. HDMI തന്നെ സെയിം സോങ്സ് ആണ്. വരുമ്പോൾ നമുക്ക് സബ് ഊഫർ ആഡ് ചെയ്യുമ്പോൾ ഉള്ള വ്യത്യാസം മനസ്സിലാവും. ഇപ്പോൾ സബ് ഊഫർ ഓണാക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റിയും കേട്ടിരിക്കും, അതുപോലെ തന്നെ ഇൻറ്റീരിയലും കണ്ടിരിക്കും. ഓഡിയോയ്ക്ക് ചില സമയത്തൊക്കെ നന്നാവും, ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്. ചില സമയത്തൊക്കെ ഇത്തിരി മോശമാവാറുണ്ട്. അത് ചിലപ്പോൾ DSLR-ലും മൊബൈലിലൊക്കെ ആയിട്ടാണ് മാറി എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കും. പിന്നെ ഇൻറ്റീരിയയിൽ ഉപയോഗിച്ചിരുന്ന കാര്യങ്ങൾ, എല്ലാ ഡീറ്റെയിലും, എന്നാൽ എന്തൊക്കെ ബോർഡുകൾ ഉപയോഗിച്ചിരിക്കുന്നു, നമ്മൾ എത്ര വാട്ട്സ്, ഇതിൻ്റെ വില വിവരങ്ങളും എല്ലാ കാര്യങ്ങളും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ എഴുതാറുണ്ട്. അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. പിന്നെ ഇതിനെക്കുറിച്ച് ഡയറക്റ്റ് നിങ്ങൾക്ക് എന്താ അറിയണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചാറ്റ് മാക്സിമം ഒഴിവാക്കുക. ഡയറക്റ്റ് കോൾ വിളിക്കാൻ നോക്കുക. ഡയറക്റ്റ് കോൾ വിളിക്കുമ്പോഴാണ് എനിക്ക് നിങ്ങളോട് ക്ലിയർ ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ പറയുന്നത് എനിക്ക് നന്നായിട്ട് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ചാറ്റിംഗ് ഒഴിവാക്കാൻ പറയുന്നത്. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോസുകൾ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ, അതുപോലെ തന്നെ ഉപകാരപ്പെടുകയാണെങ്കിലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ ഓർക്കുക. ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കും കാണാം. അത് അമർത്തിയാലും നമ്മുടെ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.